अस्सलाम वालेकुम व रहमतुल्लाहि व बरकातुहू। അഭിനന്ദനായ നമ്മുടെ വി സി അവർ വളരെ കാലത്തെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട യു വിക്ക് ഷാഹുൽ അവർ ഇവിടെയുണ്ട്। നമ്മുടെ ഷാഫി സാഹിബ്, റഹീം ചുഴലി, അങ്ങനെ പല സമ്മാനിത വ്യക്തികളും സ്റ്റേജിൽ തന്നെയുണ്ട്। പ്രിയമുള്ള ദാർഢ്യത്തിലെ കുട്ടികളെ, ഈ ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഓൺ കേരള മുസ്ലിം റിസർച്ച് എന്ന വിഷയത്തിൽ നടന്ന രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്ത യുവസുഹൃത്തുക്കൾ, ഞാനിവിടെ എപ്പോൾ വിളിച്ചാലും വരാറുണ്ട്, ഇന്നല്ല ഏത് സമയത്തും। അതിപ്പോൾ നിങ്ങളോട് ഒരു ഉപദേശം നൽകാനോ ആ നിലയിലുള്ളവർ ഇതിലല്ല, ഞാൻ വളരെ സ്നേഹിക്കുന്നൊരു സ്ഥാപനമാണിത്. ഇപ്പോഴല്ല, ചെറുപ്പം മുതൽ ഞാൻ മാവൂർ കമ്പനിയിൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്ന കാലം തൊട്ട് ഇവിടെ ഏത് സംഗതിക്കും ഞാൻ വരാറുണ്ട്, മാത്രമല്ല എൻ്റെ മനസ്സിന് റാഹത്തുള്ള കാര്യമാണ്। അന്ന് തുടങ്ങിയ ഒരു ബന്ധമുണ്ട്, ഇന്നും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഞാനതിൻ്റെ ഒരു പ്രയോജനാത്മാവ് കൂടിയാണ്, പ്രയോജനമുണ്ട് എനിക്കതിന്. കാരണം ഡൽഹിയിൽ എൻ്റെ മുറിയിൽ എപ്പോഴും കുറേ ഹുദവികൾ ഉണ്ടാകാറുണ്ട്, എൻ്റെ ഫ്ലാറ്റിലെ ഒരു ഭാഗം അങ്ങ് ഒഴിച്ചിട്ട് കൊടുത്തതാണ്, കുട്ടികൾക്ക് അവിടെ ഇഷ്ടമാണ്, അവരവിടുന്ന് ആലോചന നടത്താറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്। ഞാൻ അവരെയും കൂട്ടി വടക്കേ ഇന്ത്യയിൽ പലയിടത്തും പോയിട്ടുണ്ട്, ബാഫിയിൽ പെട്ട ആയിട്ടുള്ള കുട്ടികളെയും ഹുദവി കുട്ടികളെയും। എന്തിനാണ് കൊണ്ടുവന്നത്? എനിക്ക് ചില പോരായ്മകളുണ്ട്, ആ പോരമകൾ നികത്താനുള്ള വിവരം അവർക്കുണ്ട്। ഒന്നാമത്തത് ഭാഷ, എനിക്ക് ആകെ മലയാളവും ഇംഗ്ലീഷും അറിയുള്ളൂ, ഞാൻ 12 കൊല്ലം എം പി ആയിട്ടും കാര്യമായിട്ടൊരു വർത്തമാനം ഹിന്ദിയിൽ പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല। ഈ കുട്ടികൾ ഫ്ലുവൻ്റ് ആയിട്ട് ഉറുദുവും സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും, ഹിന്ദിയും സംസാരിക്കും। എനിക്ക് പറയാൻ മനസ്സിലുള്ള ആശയം ഈ കുട്ടികളാണ് പറഞ്ഞ് ഫലിപ്പിക്കാറുള്ളത്। വടക്കേരി ഞാൻ ധാരാളം യാത്ര ചെയ്യാറുണ്ട്, എൻ്റെ ഈ കുട്ടികളെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥന്മാരുടെ മർത്തവയിൽ ഞാൻ കാണേണ്ട കുട്ടികളാണ്, പക്ഷെ പ്രായത്തിൻ്റെ വ്യത്യാസം നോക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെൻ്റെ ബഷീർക്കാന്ന് വിളിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് എന്നെക്കാളും വലിയ കുട്ടികൾ, നിങ്ങൾക്ക് നല്ല അറിവുണ്ട്। ഞങ്ങളവിടെ കുറേ സാമൂഹ്യ പ്രവർത്തനം നടത്താറുണ്ട്, ആ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന സമയത്ത് വടക്കേ ഇന്ത്യയിൽ പോകുന്നവർക്ക് അറിയാം ജബറുദവയൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാലമാണ്। ഇപ്പം അങ്ങ് വടക്കേ ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ വളരെ വളരെ കഷ്ടപ്പെടും, സ്വെറ്ററും അതിൻ്റെ മേലെ കെട്ടും സോക്സും ഒക്കെ ഇട്ടിട്ട് രാത്രി തന്നെ കിടന്നാലും ഉറക്കം വരുള്ളൂ, അത്രയ്ക്ക് തണുപ്പാണ്। ഈ കുട്ടികൾ നല്ല ചെറിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സ്വെറ്ററും ഇട്ട് ഇഷ്ടം പോലെ അങ്ങ് നടന്നുകൊള്ളും, എല്ലാ സ്ഥലത്തും അവർ പോകും, ഞങ്ങൾ പോകുന്നിടത്തൊക്കെ അവർ പോകും, ഞങ്ങൾ പോകാത്തിടത്ത് അവർ പോകും, ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടികൾ അവിടെ ചെയ്യുന്നുണ്ട്। ഈ പിന്നെ പ്രകാശം പരത്തുന്ന കുട്ടികൾ എന്നൊരു ഒരു പ്രയോഗമുണ്ട്, ടി പത്മനാഭൻ്റെ ഒരു കഥയിലെ ഒരു ഒരു മറിച്ചൊരു മൊഴിയാണ്। ഈ കുട്ടികൾ ഈ പ്രകാശം പരത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലക്ഷണങ്ങൾ ഈ ദാർഢ്യത്തിലുള്ള കുട്ടികളാണ്, പ്രകാശം പരത്തുന്ന കുട്ടികളാണ്, എല്ലായിടത്തും ഇത്തനെ കൊണ്ട് എവിടെയും പോയാൽ ഒരു പ്രകാശം ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധം കൊണ്ടാണ് ഞാൻ വരുന്നത്। വി സി ഇവിടെ പറഞ്ഞു, വി സി അനിൽ വള്ളത്തോൾ വളരെ പ്രായമുള്ള ആളല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിനുള്ളിൽ നല്ലൊരു വ്യക്തിത്വം സമ്പാദിച്ചെടുത്ത വ്യക്തിയാണ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്। അങ്ങനത്തെ അദ്ദേഹത്തോട് സംസാരിച്ച് നിർത്തിയതിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ടാണ് ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്। ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് 7 കൊല്ലം ഞാൻ ഇതിൻ്റെ ചുമതലക്കാരനായിരുന്നു, നിങ്ങൾക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ ഒരുപാട് അപജയങ്ങൾ എന്നെ ദുഃഖപ്പെടുത്തിയിട്ടുണ്ട്। ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഒന്ന് വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കലാണ്, വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് റിസർച്ചാണ്, അങ്ങനെ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങൾ എക്സ്റ്റൻഷനാണ്,
നിങ്ങൾ എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന് വിളിച്ചാലും ശരി, ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് വിളിച്ചാലും ശരി, പഠിച്ച കാര്യങ്ങൾ, ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങൾ വി സി ഇവിടെ പറഞ്ഞതുപോലെ സമൂഹത്തിന് പ്രയോജനാത്മകമായി എത്തിച്ചു കൊടുക്കലാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ പോലെ സമൂഹത്തിന് വഴികാട്ടിയായി നിൽക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. അതിൻ്റെ പ്രധാനമായ റോള് വിജ്ഞാന ഉൽപ്പാദനവും വിജ്ഞാനം പ്രസരിപ്പിക്കലുമാണ്. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിധത്തിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വി സി ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എന്നെക്കാൾ ധാരാളം അറിയാം. ഞാൻ വിചാരിക്കുന്നു ആയിട്ടേ ഇല്ല, ഞാൻ മന്ത്രിയായപ്പോൾ ആയിട്ടില്ല. ഒരുമാതിരി കടം കഴിക്കൽ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിസർച്ച് നടത്തുന്നു, പി എച്ച് ഡി വാങ്ങുന്നു, അങ്ങനെ പലതും പലതും നടക്കുന്നതെന്നല്ലാതെ വാട്ട് എക്സാക്ട്ലി ഇസ് എ മീനിങ് ഫുൾ റിസർച്ച് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയ ഗഹനമായ വർക്കുകൾ നടക്കുന്നേയില്ല. നിങ്ങൾക്ക് എന്നെക്കാൾ അറിവുള്ളവരായിരിക്കും, എന്നെക്കാൾ അറിവുള്ള യു വി കെ ഒക്കെ ഇവിടെ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തുടക്കത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ആലോചന സമയത്തുമൊക്കെ ഒരു ടീമിൽ ഞങ്ങൾ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അഗാധമായ പഠനവും ആ പഠനത്തിൻ്റെ ഫലങ്ങൾ സമൂഹത്തിനെത്തിക്കുന്ന കാര്യത്തിനുമൊക്കെ ഗവേഷണങ്ങൾ കാര്യമായ തോതിൽ പങ്ക് വഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഴം കുറഞ്ഞ റിസർച്ചുകളാണ്. ആഴം കുറഞ്ഞ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് ഗൈഡൊക്കെ ഉണ്ടാവും, നോക്കുന്നുണ്ടാവും. പണ്ടത്തേതിനേക്കാൾ കുറച്ച് എളുപ്പമാണിപ്പോൾ നോക്കാൻ. ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിലാണ് നമ്മളുള്ളത്. ധാരാളം വിവരങ്ങൾ നമുക്ക് നെറ്റ് മുഖേന കിട്ടും, അങ്ങനെ പലതും കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രി, അതിനുശേഷമുള്ള ഈ റിസർച്ച് തുടങ്ങിയിട്ടുള്ള സംഗതികളിൽ അതിൻ്റെ സ്റ്റഫ് അതിപ്പോഴത്തേതിനുണ്ടോയെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ വിദഗ്ധനാണെന്ന് ഞാനെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെയല്ല. ഒരു ഒരാളെന്നുള്ള നിലയിൽ, ഇത് കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു പലതും ഒരുതരം സൂപ്പർഫ്ലൂഷ്യസാണ്. അഗാധമായിട്ടുള്ള സംഗതികൾ അതിൽ ഉൾക്കൊള്ളുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഒരു റിസർച്ച് ചെയ്യുന്നത്? അത് എൻ്റെ യു ജി സിയിലുള്ള എൻ്റെ ഹയർ ഗ്രഡേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ സംഗതിയിൽ ഒരു തൂവലാണ് എന്നതിനേക്കാൾ ഉപരി ഞാൻ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റേതായ നന്മ സമൂഹത്തിനുണ്ടാകണമെന്ന ഒരു നിയത്തോടുകൂടി നടത്തുന്ന റിസർച്ചുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ എന്താണ് വേണ്ടത്? ശരിക്കും വേണ്ടത് മീനിങ് ഫുൾ റിസർച്ച് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ജാബർദുവിനായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. എന്താ നിങ്ങളിവിടെ ചെയ്തത്? 25 പിന്നെ ഗ്രൂപ്പുകൾ, സ്റ്റഡി ഗ്രൂപ്പുകൾ, അതിലൂടെ നടന്നിട്ട് ഏതാണ്ട് 100 നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 100 ഇനി അങ്ങോട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്നാണ് എന്നോട് മനസ്സിലായത്. ശരിയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ കുട്ടികൾ റിസർച്ച് നടത്തിയാൽ അത് നന്നായി തീരുമെന്നാണ് എൻ്റെ വിചാരം. കാരണം നിങ്ങളുടെ ഒരു ക്വാളിറ്റിയെപ്പറ്റി എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല വർക്കായിട്ട് ആയിരിക്കാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾ നല്ലൊരു ഒരു വലിയൊരു ദൗത്യമായി നിങ്ങളതിനെ ഏറ്റെടുത്തിട്ടുണ്ടാകാം. നല്ല പഠനമായിരിക്കാം, നല്ല ഗവേഷണമായിരിക്കാം. അങ്ങനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്ന ഈ വിജ്ഞാനം, ആ വിജ്ഞാനം എന്താണ്? അതിനിപ്പോൾ അച്ചടിച്ച് പുറത്ത് കൊണ്ടുവന്നാൽ അതിന് അത് ആളുകൾക്ക് കിട്ടണം, ഉപയോഗപ്പെടുത്തണം. യു വിക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഏത് കാലത്തും സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മുമ്പ് പല മെമ്പർമാരോടും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ടായിരുന്നു. ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പൈസ ശരിക്ക് യൂണിവേഴ്സിറ്റിക്ക് ഇത് പബ്ലിഷിങ്ങിനും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പറ്റുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നടത്തിയ പഠനങ്ങൾ, ആ പഠനങ്ങൾ പലതും കെട്ടിക്കിടക്കുകയാണ്. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള പ്രബന്ധങ്ങളിൽ നിന്നുള്ള ഔട്ട്കം അത് സമൂഹത്തിന് പ്രയോജനപ്രദമാക്കി എടുക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ഗവേഷണത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. കേരള കോൺടെസ്റ്റിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു പിന്നെ മുസ്ലിം കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട്
ഗവേഷണം നടത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് അഗാധമായിട്ട് പോകാൻ കഴിയും. അത് ഈ കേരളപ്പിറവി തൊട്ട് അല്ലെങ്കിൽ മുമ്പ് തന്നെയുള്ള ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുകയും തലമുറകളായി നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങളും അതിനോടനുബന്ധിച്ച ചിന്തകളും ചെലുത്തിയിട്ടുള്ള സ്വാധീനമൊക്കെ അന്വേഷിച്ചാൽ അഗാധമായ തലത്തിൽ മുങ്ങിപ്പോയി പോയിട്ട് മനോഹരമായ മുത്തും പവഴും എടുത്തു കൊണ്ടുവരുന്ന ഒരു സുഖം ആ ഗവേഷണങ്ങൾക്കുണ്ടാകും. അത് ചെറിയ തലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഈ നാടിൻ്റെ വേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്തിനധികം പറയണം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. രാജ്യത്തെല്ലായിടത്തും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കോൺട്രിബ്യൂഷൻ ഓരോരുത്തരുടെ, ദേശീയ പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് പങ്ക് വഹിച്ചത് എന്നൊക്കെയുള്ള പ്രബന്ധങ്ങൾ, അതിനെപ്പറ്റിയുള്ള വിവാദങ്ങൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ പേപ്പറിലൊക്കെ ഉണ്ട് ഒന്നും നിലയായിട്ടൊരു ഒരു സംഗതി. അതെന്താണെന്ന് വെച്ചാൽ കർഷക ഈ ഭൂപരിഷ്കരണ നിയമം, ഭൂപരിഷ്കരണ നിയമത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരായിരുന്നു എന്നാണ് ചർച്ച. ചർച്ച രണ്ട് സംഘടന CPI-ഉം CPM-ഉം തമ്മിലാണ് ചർച്ച. പറയുന്ന വാക്ക് കേട്ടാൽ ഒരു ശരിയല്ല, ഞാൻ അത്രയും പറയുന്നുള്ളൂ. അത്രയ്ക്കധികം അങ്ങോട്ടിങ്ങോട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഭൂപരിഷ്കരണ നിയമം വന്നിട്ട് എത്രയോ കാലമായി, ഇതുവരെ നടക്കാത്തൊരു ചർച്ച ഇപ്പോൾ അതിനെപ്പറ്റി നടക്കുകയാണ്. എന്താ ഇപ്പോൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അത്ഭുതപ്പെട്ട കാര്യമാണ്. പണ്ടൊരു ചങ്ങാതി കോടതിയിൽ കേസിന് പോയി. കേസിലെ വിഷയം എന്തായിരുന്നു വെച്ചാൽ 10 കൊല്ലം മുമ്പ് അയൽക്കാരൻ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു ആ കേസ്. അപ്പോൾ ജഡ്ജി ചോദിച്ചു, അതല്ല 10 കൊല്ലം മുമ്പ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചതിന് താൻ എന്തിനാണ് ഇപ്പോൾ കേസുമായിട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലല്ലേ ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നത്, അപ്പോഴാണ് ഇത്ര അപകടം പിടിച്ച ജന്തുവാണെന്ന് എനിക്ക് ബോധ്യമായത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഡിലേ കൺട്രോൾ ചെയ്തിട്ട് എൻ്റെ പെറ്റീഷൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെയാണ് ചില ആളുകളുടെ ചരിത്രത്തെ പറ്റിയുള്ള സംഗതി. കൊല്ലം എത്രയോ കഴിഞ്ഞ് ഇപ്പോഴതിൻ്റെ ഉത്തരവാദികളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാം. അതുപോലെ തന്നെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യവും. ഭരണകൂടങ്ങൾ മാറി വരുന്നു. ഇന്ത്യയിലൊരു പുതിയ ഭരണകൂടം വന്നിട്ടുണ്ട്. പുതിയ ഭരണകൂടമല്ല, കഴിഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അവരെടുക്കുന്ന ജോലി എന്താണ്? എല്ലാ ചരിത്ര സത്യങ്ങളെയും വക്രീകരിക്കുകയാണ്. അങ്ങനെ വക്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൽ വഹിച്ച പങ്ക്, അതിനാരൊക്കെ പങ്ക് വഹിച്ചു, അവരുടെ സേവനം എന്തായിരുന്നുവെന്നൊക്കെ സത്യസന്ധമായ പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ആത്മാർത്ഥമായ അഗാധമായ ജോലി ചെയ്തവരാണ് പൂർവികരായിരുന്ന മുസ്ലിമീങ്ങൾ എന്ന കാര്യം തിരിച്ചറിയാൻ കഴിയും. ആ ചരിത്ര സത്യത്തെ വളച്ചൊടിക്കുന്ന ജോലിയിലാണ്. എല്ലാറ്റിനെ കുറിച്ചും നമുക്ക് അതെടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. നവോത്ഥാന സംരംഭങ്ങളുടെ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്നു പലരും. എന്താണ് നവോത്ഥാനം? മനുഷ്യവർഗത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന നവോത്ഥാന സംരംഭങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഇസ്ലാമിക പ്രസ്ഥാനം വഹിച്ച പങ്കിനെ കുറിച്ച് പറഞ്ഞാൽ അവർ എന്തായിപ്പോവും? പ്രതിലോമകാരികളായിപ്പോവും. ആ സ്വഭാവത്തിലേക്ക് ചരിത്രത്തെ വികലമാക്കുന്നു, സാഹിത്യത്തെ വികലമാക്കുന്നു, എല്ലാറ്റിനെയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന വലിയ വിഷയമാണ്. ഇവിടുത്തെ കല, ഇവിടുത്തെ സംസ്കാരം എല്ലാറ്റിനെയും എടുത്ത് പരിശോധിച്ചാലും മുസ്ലിമീങ്ങൾ അതിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ സാമൂഹിക ക്രമങ്ങൾ, ആ സാമൂഹിക ക്രമങ്ങളിൽ ഇസ്ലാം ചെലുത്തിയിട്ടുള്ള സ്വാധീനവും അഗാധമായ പഠനത്തിന് വിധേയമാക്കേണ്ട സംഗതികളാണ്, ഗൗരവമുള്ള പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ലാമിൻ്റെ രംഗപ്രവേശനത്തോടുകൂടി ഈ നാടിലുണ്ടായിരുന്ന പല ചിന്താധാരകളും മാറ്റിയെടുക്കുകയും അവരിൽ വന്നിട്ടുള്ള പരിവർത്തനങ്ങളും പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ ഇപ്പോഴും അന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നവർ ഇവിടുത്തെ സ്ത്രീക്ക് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടുകൂടി വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ, അവരുടെ സ്വന്തം ചിന്തകൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ തന്നെ എന്തോ കാലം അതിൻ്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു കേരളത്തെ പറ്റിയുള്ള സത്യസന്ധമായൊരു പഠനത്തിൽ, നമ്മുടെ വിഷയം അതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റെല്ലായിടത്തും കാര്യം അത് തന്നെ, ഗൗരവമായി പഠിക്കേണ്ട സംഗതികളാണ്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പുക പിടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ മണ്ണ് വീണ് കിടക്കുന്ന, തിളക്കം മങ്ങിക്കിടക്കുന്ന അവയൊക്കെ തേച്ച് മിനുക്കി പുതിയ കാലഘട്ടത്തിൽ സത്യസന്ധമായി
അവതരിപ്പിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. എല്ലാം പഠിക്കണം, എല്ലാം പഠിക്കണം, എല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ താരതമ്യ പഠനത്തിന് സാധ്യമാവുകയുള്ളൂ. താരതമ്യ പഠനം നടത്തണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാമിക് ഐഡിയോളജി എന്ന നിലയിൽ ഇവിടുത്തെ മാറ്റങ്ങൾക്ക് എന്തുമാത്രം അത് പ്രേരകമായി തീർന്നിട്ടുണ്ട് എന്ന സംഗതി ഗൗരവമുള്ള സംഗതിയാണ്. പഠനം അതുകൊണ്ട് നിൽക്കേണ്ടതാണോ? അല്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് പോരുന്ന സമയത്ത് പാർലമെൻറ്റിൽ ചർച്ച ഉണ്ടായിരുന്നു, നിങ്ങളത് ടി വി കണ്ടു കാണും. അതായത് മൂന്ന് യൂണിവേഴ്സിറ്റികൾ, ആ സംസ്കൃത യൂണിവേഴ്സിറ്റികൾ ഈ നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളായി മാറ്റുന്ന ബില്ലാണ്. ഈ ബില്ലിൻ്റെ ചർച്ചാ വേളയിൽ ഞാൻ പങ്കെടുത്തു. പങ്കെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന കാശിയിലെ സമ്പൂർണാനന്ദ ഈ സംസ്കൃത യൂണിവേഴ്സിറ്റി ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞതിനേക്കാൾ മേലെ നിൽക്കുന്ന സംസ്കൃത യൂണിവേഴ്സിറ്റി മുസ്ലിം ലീഗുകാരനായ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലുണ്ടാക്കിയ കാലടിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞത്. സ്പീക്കർ എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ഒരു രണ്ട് മിനിറ്റ് പ്രത്യേകമായിട്ട് പാനൽ സ്പീക്കർ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പം അന്നെന്ത് ചോദ്യം ഉണ്ടായിരുന്നു? എന്താണ് അന്നും ഞാൻ വിമർശിക്കപ്പെട്ടിരുന്നു, എന്താണ് ഇവിടെ എന്തിനാണ് ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാക്കാൻ ശ്രമിച്ചതെന്നായിരുന്നു ചോദ്യം. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാഷേനെ അതിനെ നിങ്ങൾ ഒരിക്കലും എന്ത് വേണ്ട, നമ്മുടെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല, ജാതിയുമായിട്ടോ സമുദായമായിട്ടോ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങളന്ന് പറഞ്ഞു, സാഹിത്യത്തിൻ്റെ താരതമ്യ പഠനത്തിൽ മറ്റെല്ലാ സാഹിത്യത്തിൻ്റെയുമായുള്ള താരതമ്യ പഠനത്തിൽ എല്ലാ ഭാഷകളെപ്പറ്റിയുള്ള പഠനത്തിന് ഇതിന് വഴിയൊരുക്കുന്നു. ഇവിടെ കൊയിലാണ്ടിയിൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. ചില ആൾക്കാർ ചോദിച്ചു, അതെന്തിനാണ് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നിങ്ങൾ ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് എടുത്തിരുന്ന സമീപനമായിരുന്നു ഇൻ്റർ ലിറ്റററി സ്റ്റഡി. ആ സാഹിത്യത്തെപ്പറ്റി മാത്രമല്ല സംസ്കാരത്തെപ്പറ്റിയും ഭാഷയെപ്പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. സംസ്കൃത യൂണിവേഴ്സിറ്റി മറ്റിടത്തും വിജയിക്കാത്തതിനേക്കാൾ നന്നായിട്ട് ഇവിടെ വിജയിച്ചു. സംസ്കൃതത്തെ മെയിൻ പേപ്പറായി വെച്ചുകൊണ്ട് കോമ്പസിറ്റ് കോഴ്സ് ഇവിടെ കൊടുത്തു. അതുകൊണ്ട് എം എസ് ഡബ്ല്യു ഉണ്ടായി, ബി എഡ് ഉണ്ടായി. ചില ചോദിച്ചു, സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എന്തിനാണ് ബി എഡ് അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു എന്ന് ചോദിച്ചു. സംസ്കൃതത്തിന് പ്രാമുഖ്യം നൽകണമെങ്കിൽ തന്നെ അതിനെ ജീവിതവുമായി ബന്ധപ്പെടുത്തണമെന്നായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടിരുന്ന സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിരുകളില്ലാത്ത പഠനങ്ങൾ വേണം. വിജ്ഞാനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി ഗവേഷണങ്ങൾ നടത്തൽ അനിവാര്യമാണ്. ഞാൻ വിചാരിക്കുന്നു അങ്ങനത്തെ നല്ലൊരു വർക്ക് നിങ്ങളിപ്പോൾ ചെറിയൊരു ഇതാണ്, രണ്ട് മൂന്ന് ദിവസത്തെ പഠനമായിരിക്കാം. അങ്ങനെ പഠനത്തിൽ തന്നെ ഏതാനും കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി മുൻകൂട്ടിയുള്ള അറിവും മറ്റും ഉണ്ടായിരിക്കണം. അത് പക്ഷേ ഞാൻ ഈ റിസർച്ചിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പറയുന്നത്, എല്ലാ റിസർച്ചും ഇവിടെ അക്കാഡമിഷ്യൻസ് പലരും ഇരിക്കുന്നുണ്ട്, ആത്മാർത്ഥതയുള്ളതാകട്ടെ സത്യസന്ധതയുള്ളതാകട്ടെ, അതല്ലാതെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടാൻ എൻ്റെ അപ്ഗ്രേഡേഷൻ കരിയർ അഡ്വാൻസ്മെൻറ്റിന് ഒരു വഴിയൊരുക്കാനുള്ള പഠനമായി തീരട്ടെ എന്ന സങ്കല്പത്തിലേക്ക് റിസർച്ചുകൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ആ കാലഘട്ടത്തിൽ ഒരു ഐ ഓപ്പണർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ചെറിയ പരിചയം വെച്ചുകൊണ്ട് നിങ്ങളോട് സംവേദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും നല്ല വർക്ക് നിങ്ങൾ നടത്തി, കഴിഞ്ഞ കാലത്തൊക്കെ നല്ല പ്രവർത്തനം നടത്തി വരുന്ന ആളുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഗവേഷണപരമായ അന്വേഷണപരമായ ഒരു ദൗത്യം കൂടി ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിച്ച് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ പഴയൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്നെ കൂടി വിളിച്ചതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ, ഈ സമാപന സെമിനാർ ഇവിടെ ഔപചാരികമായി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.